ചെറു പുഞ്ചിരിയോടെ തുറന്നു വായിക്കൂ. ഇതിലെന്റെ പ്രണയമുണ്ട്. സ്വന്തം വാക്യം അജ്ഞാതൻ. മഴ തൊട നിങ്ങൾ രണ്ടരും കൂടി തൊടയൊക്കെ ചൂടി പൊക്കോളൂലേ. അയ്യോ സോറി സാരോ. ലൈലോ. ഹായ് സാരോ. ലൈലു എന്തോ പറയാണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തോ പറയാണ്ടെന്ന് സരോയും പറഞ്ഞിരുന്നു. ലൈലു പറഞ്ഞോ. കണ്ടനാൾ നെഞ്ചിലൊരു മുള്ളുകൊണ്ടു, അന്നാദ്യമായി തൊണ്ടയിലെ വാക്കരണ്ടു. മിണ്ടുവാനുണ്ടായിരുന്നേറെയെന്നാകിലും പേടിയുണ്ടതിലുമേറെ. നിന്നിഴൽ തണലത്തെ തണുവും കായും തെന്നലായതാ ചാരത്തണഞ്ഞു നിൽപ്പു. ഈ വരിക്കിടയിൽ നാർദ്രമായി ഞാൻ ഒളിക്കണ്ണിനകലത്തിൽ കാത്തു നിൽക്കാം. അറിയില്ല ഇനിമേലിൽ ഇതുപോലെ ഈ പ്രേമം പടരുമോ പാതിയിൽ വീണിടുമോ. മനസ്സിലിനി ആറാത്ത പോറലായി ഉള്ളുനീറുന്ന പ്രാണന്റെ വേവ് മാത്രം. സംഘടന ആവശ്യപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാവണോ വരെ നമ്മൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകും. സഖാവ് കഴിഞ്ഞ വർഷവും കണ്ടിട്ട് മിണ്ടാ നിന്നതാണ്. ഈ പിള്ളേരുടെ പഠിത്തം എന്ന് പറഞ്ഞാൽ ഇവർക്കെന്താ തമാശ കളിയെന്നാണ് വിചാരം. ഇത്രയും നാളും നമ്മുടെ പിള്ളേരെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പൊ അതാ സമരം എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് പറഞ്ഞാൽ അകത്തോട്ട് കയറിയിട്ടുണ്ട്. മാഡം ഇനി ഇത് നോക്കിക്കാൻ പറ്റത്തില്ല. ഉടനെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ഞാൻ കയറി എന്തെങ്കിലും ചെയ്യും. മാഡം മാനേജ്മെന്റിനോട് ഒന്ന് സംസാരിച്ച് ആ ബോയ്സിന്റെ ബാത്റൂമിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്ക്. ഇരുന്നിട്ടൊന്നും കാര്യമില്ല കെ പി വത്സല മാഡം. ഒളിമ്പിക്സ് ഒക്കെയാണ് വരാൻ പോകുന്നത്. എന്റെ പിള്ളേർ ഗ്രൗണ്ടിൽ ഇറങ്ങിട്ട് എത്ര ദിവസമായെന്ന് അറിയാം. ഹലോ പോലീസ് സ്റ്റേഷൻ. എനിക്കറിയാം ലൈലാസുറിനെ ഇഷ്ട, എനിക്കും ലൈലാസുറിനെ ഇഷ്ട. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആവുമല്ലോ എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്റെ അച്ഛന്റെ കൂടെ നിന്നേ പറ്റൂ. സാരോ എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇനി എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ഇഷ്ടം ലൈലുവിന്റെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല. എന്റെ അച്ഛനൊരു ലോട്ടറി എടുത്തിട്ടുണ്ടായിനി, അതിനങ്ങ് ഫസ്റ്റ് പ്രൈസ് അടിച്ചാ നമ്മുടെ ഈ ബന്ധം വീട്ടിൽ ഒരിക്കലും സംഭവിക്കാൻ പോണില്ല. എന്ത്? പിന്നെ നമ്മൾ തമ്മിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് ലൈലുവിന് ഫീൽ ആവില്ല എന്ന് എനിക്കറിയാം. എനിക്കറിയാം സാറെ പറ്റിക്കാൻ പറഞ്ഞു. എന്താ സോറി ഫോർ എവരിത്തിങ്. എന്നെ ശപിക്കരുത്. എന്താ
ഹലോ, ഞാനാണ്. പറ സിഫുവാണ്. മനസ്സിലായടാ. അതെ, നിനക്ക് ക്ലാസ് ഒന്നുമില്ല. നമ്മുടെ ഇതിനെ ചെറുതായിട്ടൊന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ആവോ ചേച്ചി ഇപ്പി കയറ്റി കൊണ്ടുപോണം. നീ പറഞ്ഞു വിട്ടോ, പോയി. ഞാൻ അച്ഛനെ കൂട്ടി വരാം. വരുവോ? വരാടാ. സാറേ, എനിക്ക് ഫോണൊന്നു തരുമോ? വീട്ടിലോട്ടൊന്ന് വിളിച്ചു പറയാനാ, വരുമ്പോ വൈകുന്നു. ഉണ്ടാതിരടാ. അതെ, ഗജേന്ദ്ര സാർ വന്നുണ്ട്. ചോദിച്ചോ. അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോഴേ പറഞ്ഞത് ആനയുടെ എന്നുള്ളത്. പറഞ്ഞാ മനസ്സിലാവില്ലെന്ന് വെച്ചാ എന്താ ചെയ്യാ? ആ എന്തെങ്കിലൊക്കെ ചെയ്. ആ ശരി. ആ എന്താ ഇവിടെ പ്രശ്നം? സാറേ കോളേജില്. ആ കോളേജിലെ സ്ട്രൈക്ക് വിളിച്ച ചേട്ടന്മാരൊക്കെ എവിടെയാ? അതെ, അവന്മാരാണ്. ആരൊക്കെ ഇത്? എന്താ ചെയ്യുന്നടാ? ചേട്ടന്മാരൊക്കെ ഏത് വർഷം കോളേജിൽ പഠിച്ചതാ? 2013-15 ബാച്ചാ. ഓ ചേടാ, വല്ല പണിക്കും പോടാ. മുതുക്കന്മാരായില്ലേ, കുക്കറിലിട്ട് അടിച്ചാ അവരെ വേവില്ല. കോളേജ് പിള്ളേരുടെ സമരം ഉണ്ടാക്കാൻ നടക്കണ്. ഗജേന്ദ്ര സാറേ, ഞങ്ങളും ആ ക്യാമ്പസിൽ പഠിച്ചിറങ്ങിയതാ. ആ ക്യാമ്പസിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് പിള്ളേര് വിളിച്ചാൽ ഞങ്ങള് ചെല്ലും. ഇനിയാണെങ്കിലും ചെല്ലും സാറേ. സാറ് പുതുതായതുകൊണ്ടാ, അറിയാത്തോണ്ടാ. ഓ, അറിയാത്തോക്കെ അറിയണം. മൊത്തം പറഞ്ഞിട്ട് പോയാ മതി. ഡോ, ഇതൊന്നാണ് എഴുതിയെടുക്ക്. ആ സാറേ. ഞാൻ ഫ്രീ ആയിട്ട് വായിച്ചോളാം. ഇവന്മാർക്ക് ഒരുപാട് പറയാനുണ്ട്. ചെല്ല്. എന്റെ ഗജേന്ദ്രൻ സാറേ, ഇവന്മാര് കാണുന്ന പോലൊന്നും അല്ല. ആ സമരത്തിന്റെ ഇടയിൽ ഞങ്ങളെയൊക്കെ ഇടിച്ചു മാറ്റി ആ കൊടിയെടുത്ത് ഇവന് ഒരു പറപ്പിക്കലായിരുന്നു. അന്നേരം എന്നാ ജൈവിളിയായിരുന്നു ആ പിള്ളേര്. മതിയടോ, വെറുതെ പറഞ്ഞു ഇവനെയൊക്കെ മാസാക്കാൻ നിക്കണ്ട. അല്ലടാ, ഇപ്പൊ എന്തിനായിരുന്നു ഈ സ്ട്രൈക്ക്? ഒന്ന് പറഞ്ഞേ സാറേ. പ്രശ്നങ്ങളെ കുറിച്ച് പറയാനാണ്. ആ നീ പറ. ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നു. ഇതുവരെ ആരും തിരിഞ്ഞു നോക്കി. ഇതാരാ ഭദ്രാട്ടനാ? എന്താ ഇവിടെ? ഗജേന്ദ്ര, ലൈലാസുരൻ എന്റെ കൊച്ചുമോനാ. ലൈലാസുരനോ? ഇവന്റെ പേരാ അത്. ആ ചേട്ടന്റെ കൊച്ചുമോനത്. ഓ, ഭദ്രൻ സഖാവിന്റെ കൊച്ചുമോനാ അല്ലേ. വെറുതെ അല്ല, ആളെ മനസ്സിലായില്ല അല്ലേ. പഴയ കൊടുകുത്തിയ സഖാവ ചെങ്കോട്ടിൽ ഭദ്രൻ. നല്ല അടിപൊളി പേരാണല്ലോ ലൈലാസുരൻ. സഖാവ് ലൈലാസുരൻ. അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല, ഒപ്പിട്ടിട്ട് കൊണ്ടുപോയിക്കോ. സാറേ നിന്നാർക്കും വേണ്ടടാ. ആ നീയും പോക്കോ. സാറേ എന്റെ ഫോൺ എടുത്തോട്ടെ. ആ മേടിച്ചടാ. ഇവരുടെ കോളേജിൽ എന്തോ സ്ട്രൈക്കോ മറ്റോ. കോളേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ചെന്നതോ? പിന്നെ ഉത്തരവാദിത്വപ്പെട്ട ആരെങ്കിലും വന്നിട്ട് വിട്ടയക്കാന്ന് കരുതി. അത്രേ ഉള്ളൂ. മോനെ, ഞാനും കൊറേ രാഷ്ട്രീയമൊക്കെ കളിച്ചിട്ടുള്ളതാ കോളേജിൽ പഠിക്കുമ്പോ. പണ്ട് ഈ പിള്ളേരുടെ പഠിപ്പ് മുടക്കിയുള്ള സമരം ഒന്നും വേണ്ട. ഉപദ്രവിച്ചാ എന്തിനു?